കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ അപ്പോഴേക്കും തീരുമാനിച്ചു വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന്. രാഹുൽ ഗാന്ധിക്ക് ഇനി മേൽക്കോടതിയിൽ പോകാനുള്ള അവസരമുണ്ട്. ആ മേൽക്കോടതി വിധി സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ രാഹുലിൻ്റെ അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് നിർബന്ധിതരാകും. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും കെ സുധാകരൻ പറയുന്നത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ CPM അടക്കമുള്ള കക്ഷികൾ ഞങ്ങളെ പിന്തുണയ്ക്കണം എന്നാണ്. വയനാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ള ആഗ്രഹം കോൺഗ്രസ്സുകാരിൽ ചിലർക്കെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പല കോൺഗ്രസിനെ എതിർക്കുന്ന ആളുകളും കഴിഞ്ഞ രണ്ട് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എന്നുള്ള മട്ടിലാണ് സുധാകരനൊക്കെ ഈ വർത്തമാനം പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് എതിരായി സൂറത്ത് കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു മേൽക്കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം BJP ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ബോധപൂർവം കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ വർത്തമാനങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണോ സംസാരിക്കേണ്ടത്? അതും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ഏത് മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചാലും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പല്ല ഇപ്പോഴത്തെ വിഷയം. രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയിരിക്കുന്ന BJPയുടെ ഈ കുടില നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ഏതു തരത്തിൽ, അതിനെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള ചോദ്യമല്ലേ, അതിനുള്ള മറുപടികളല്ലേ സുധാകരൻ നൽകേണ്ടത്? അതിനു പകരം മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ CPM പിന്തുണയ്ക്കണമെന്നാണോ സുധാകരൻ പറയേണ്ടത്? ഇനി വയനാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായി രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്ന KC വേണുഗോപാലോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ ആയിരിക്കും വയനാട്ടിൽ വന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ കേരളത്തിൽ വന്ന് ഇടതുമുന്നണിയോട് ഏറ്റുമുട്ടാനായി ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റേത് വരുമ്പോൾ മത്സരിക്കാതിരിക്കണം എന്ന് സുധാകരൻ എന്തർത്ഥത്തിലാണ് പറയുന്നത്? അപ്പോൾ BJPയും അവിടെ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം ഉണ്ടാകണമെന്നോ? അതിനു വേണ്ടിയിട്ടാണ് BJP ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും ഒരു മുന്നണി ഇവിടെ നിന്ന് ഇല്ലാതാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി. അതിന് വളം വെച്ചു കൊടുക്കുന്ന വർത്തമാനം സുധാകരൻ പറയരുത്. കേരളത്തിൽ മത്സരം UDFും LDFും തമ്മിൽ തന്നെയാണ്. ഇനി ആര് വന്ന് വയനാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വന്ന് മത്സരിച്ചാലും ഇടതുമുന്നണി അവിടെ മത്സരിക്കും. മത്സരിക്കാതിരിക്കാനാകില്ല, അത് BJPക്ക് വളം വെച്ചു കൊടുക്കലാകും.